തിരൂരിൽ രണ്ടാം വന്ദേ ഭാരതിന് നൽകിയത് ഉജ്ജ്വല വരവേൽപ്പ്. റെയിൽവേ സ്റ്റേഷനിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ രാഷ്ട്രീയ വിവിധ സംഘടനാ പ്രതിനിധികളടക്കം നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രണ്ടാം വന്ദേ ഭാരതിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചത്. വൈകിട്ട് 3:48 വന്ദേ ഭാരത് തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. കേരളത്തിന് അനുവദിച്ചതുൾപ്പെടെ രാജ്യത്തെ വിവിധ സോണുകളിലായി അനുവദിച്ച 9 വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചത്. 140 करोड़ भारतीयों की आकांक्षाओं से बिल्कुल मैच कर रही और यही तो आज का भारत चाहता है. आंध्र प्रदेश, तेलंगाना, कर्नाटका और केरला के लोगों को वंदे भारत एक्सप्रेस की सुविधा मिली. കാസർകോട് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, മന്ത്രി വി അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു. ചൊവ്വാഴ്ച മുതൽ ട്രെയിനുകളുടെ റെഗുലർ സർവീസുകൾ ആരംഭിക്കും. 26-ാം തീയതി മുതലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ കഴിയുക. തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ രണ്ടാം വന്ദേ ഭാരത് ട്രെയിനിന് ഉജ്ജ്വല സ്വീകരണമാണ് ഒരുക്കിയത്. രാഷ്ട്രീയ പാർട്ടികളും സ്വീകരണത്തിന് എത്തിയിരുന്നു. ബിജെപി ജില്ലാ പ്രസിഡന്റ് രവി തേലത്തിന്റെ നേതൃത്വത്തിൽ ബിജെപി പ്രവർത്തകരും സ്വീകരണം നൽകി. നേതാക്കളായ പി ടി ആലിയാജി, കെ ജനേന്ദ്ര മാസ്റ്റർ, കെ നാരായണ മാസ്റ്റർ, പി ആർ രശ്മിനാഥ, ബി രതീഷ്, എം പ്രേമൻ മാസ്റ്റർ, ടി കെ അശോക് കുമാർ, കെ സുരേന്ദ്രൻ, ഗീതാ മാധവൻ, കെ സി വേലായുധൻ, എൻ അനിൽകുമാർ, പി പി ഗണേശൻ, ദീപാ പുഴക്കൽ, സത്താർ ഹാജി, കെ സുബിത്ത, പി സി നാരായണൻ, മനോജ് പാർശ്ശേരി, രമാ ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. യു ഡി എഫ് പ്രവർത്തകരും വന്ദേ ഭാരതിന് വൻ സ്വീകരണമാണ് നൽകിയത്. അഷറഫ് കോക്കൂർ, കരീം കോട്ടയിൽ അഡ്വക്കേറ്റ് പത്മമാർ വെട്ടമാലിക്കോയ, ഫൈസൽ എടശ്ശേരി, മയ്യേരി കുഞ്ഞുമുഹമ്മദ് മാസ്റ്റർ, പാറയിൽ അലി നൌഷാദ് മാസ്റ്റർ, ഗോപാലകൃഷ്ണൻ, യാസിർ പയ്യോളി, എ കെ സീതാരിക്കുട്ടി, പി വി സമദ, എം കെ റഫീഖ, എ പി നസീമ തുടങ്ങിയവർ പങ്കെടുത്തു.